ചെയർമാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു അഗ്നിപരീക്ഷണം എന്നാണ് പറയാം. പ്രകൃതി ദുരന്തം, കോവിഡ്, ഇതിനെല്ലാം അതിജീവിച്ച് ക്ഷേത്രത്തിൻ്റെ പരിപാലനത്തെ കാത്തു സൂക്ഷിച്ച് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ കാര്യത്തിൽ എൻ്റെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ എടുക്കുന്ന എല്ലാ നിലപാടുകൾക്കും യഥാർത്ഥ ഭക്തജനവിഭാഗത്തിൻ്റെ പരിപൂർണ പിന്തുണ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ, അതിന് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ആത്മധൈര്യം കൊണ്ട് തന്നെയാണ് എൻ്റെ ഈ 4 വർഷക്കാലത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ സാധിച്ചത് ഈ ഭക്തജനങ്ങളുടെ പിന്തുണ കൊണ്ട്. ഇതുപോലെ വളരെ പ്രതികൂലമായ പല സാഹചര്യങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നു. ആദ്യത്തെ വർഷം തന്നെ കേരള സംസ്ഥാനം ഈ കഴിഞ്ഞ 1 നൂറ്റാണ്ടോളം കാലം ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ഒരു പ്രളയ ദുരിതമുണ്ടായി. അതിലും ഗുരുവായൂർ പ്രദേശത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എന്നുള്ളതും ഗുരുവായൂരപ്പൻ്റെ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ ആളുകൾക്ക് വീടുകളും ഒക്കെ ഒഴിഞ്ഞു പോകേണ്ടി വന്നിട്ട് പോലും ഗുരുവായൂർ പ്രദേശത്തെ അത് കാര്യമായിട്ട് ബാധിക്കുകയുണ്ടായില്ല. എന്നാലും നമ്മളുടെ സഹോദരന്മാർ ഇങ്ങനെ വീടും കിടപ്പാടങ്ങളൊക്കെ നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട്, എല്ലാം തിരിച്ച് നാട് വിട്ടൊക്കെ പോകേണ്ടി വന്നു. അതിന് ആ പ്രളയ ദുരിതത്തെ നേരിടുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇടപെട്ടുകൊണ്ട് ചെയ്യുന്ന പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗഭാക്കാവാൻ ഗുരുവായൂർ ദേവസ്വവും പ്രത്യേകിച്ച് ഇത്രയധികം സമ്പത്തുള്ള ദേവസ്വം, അതിൻ്റെ ഈ ഗുരുവായൂർ വരുന്ന ഭക്തജനങ്ങളും ഈ ദുരിതം അനുഭവിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കാനായിട്ട് ദേവസ്വത്തിന് സ്വന്തമായിട്ട് അതിന് ഉള്ള സൗകര്യങ്ങൾ, ഏർപ്പാടുകളില്ല, അതിനുള്ള സംവിധാനമില്ല. ഗുരുവായൂർ ദേവസ്വത്തിന് ഭക്തജനങ്ങൾക്ക് കൈത്താങ്ങ് കൊടുക്കാനായിട്ട് സ്വന്തം നിലയ്ക്ക് ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതകളില്ലാത്തതുകൊണ്ടാണ് ഏറ്റവും സുതാര്യമായ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു വരുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രളയ ദുരിതാശ്വാസത്തിന് 5 കോടി രൂപ കൊടുക്കാനായിട്ട് ഭരണസമിതി തീരുമാനിക്കുകയും അത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പല വിമർശനങ്ങളും ചില മേഖലകളിൽ നിന്നൊക്കെ നേരിടേണ്ടി വന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് യഥാർത്ഥമായിട്ടുള്ള വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഈ എതിർപ്പ് ഉന്നയിച്ച മേഖലകളിൽ നിന്ന് എതിർപ്പ് വന്നത് എന്നാണ് ഞങ്ങളന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഗുരുവായൂരപ്പൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആപത്ത് ഘട്ടത്തിലൊക്കെ ജനസമൂഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുത്തിട്ടുള്ള ഒരു ഡൈറ്റിയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനെ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം, വലിയ ഇന്ദ്രൻ്റെ, ദേവേന്ദ്രൻ്റെ കോപത്താൽ വലിയ പ്രളയം ദേവേന്ദ്രൻ സൃഷ്ടിച്ചപ്പോൾ ജനങ്ങളൊക്കെ അവരുടെ ജീവനും, ജനങ്ങൾ മാത്രമല്ല ജനങ്ങളും മൃഗങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗോവർദ്ധന പർവ്വതം പോലും എടുത്തു ഉയർത്തി അതൊരു കുടയായി പിടിച്ച് ജനങ്ങളെയും നാൽക്കാലികളെയൊക്കെ സംരക്ഷിച്ച ആ ഒരു ചരിത്രമാണ് ശ്രീകൃഷ്ണൻ്റെ ചരിത്രം. ആ അത്തരമൊരു ഡയറ്റിയുടെ പ്രതീകമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഇത്രയധികം സമ്പത്ത് ഉണ്ടായിരിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർ ഒക്കെ പ്രളയത്തിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കുന്നതിന് വേണ്ടി ഗുരുവായൂരപ്പൻ്റെ ഫണ്ടിൽ നിന്നൊരു ചെറിയ തുക കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. അതിൽ നിയമപരമായിട്ട് യാതൊരു തെറ്റും ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ദുരന്തം ഉണ്ടായി. അതേപോലെ തന്നെ ഇപ്പോൾ ഈ കോവിഡ് 2020 കാലത്ത്, കഴിഞ്ഞ വർഷത്തെ ക്ഷേത്ര ഉത്സവം 10 ദിവസം ഉത്സവം 5ാം ദിവസം എത്തിയപ്പോഴാണ് കേരളത്തിൽ കോവിഡ് പോസിറ്റീവായ കേസുകൾ ഡിറ്റക്റ്റ് ചെയ്തു. സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് മന്ത്രിസഭാ യോഗം ചേർന്ന് ആരാധനാലയങ്ങളിലുള്ള ഉത്സവങ്ങളെല്ലാം
ചടങ്ങ് മാത്രമായിട്ട് നടത്തണമെന്നും ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ അടിയന്തരമായിട്ട് ഭരണസമിതി യോഗം ചേർന്ന് ഉത്സവമായിട്ട് സഹകരിക്കുന്ന പ്രദേശവാസികളിൽ പ്രമുഖരായിട്ടുള്ള ആളുകളുടെയൊക്കെ കൂടെ അടിയന്തരമായിട്ട് യോഗം ചേർന്ന് തുടർന്നുള്ള 5 ദിവസങ്ങളിലെ ക്ഷേത്ര ഉത്സവം ചടങ്ങ് മാത്രമായിട്ട് നടത്താനും ആഘോഷങ്ങളൊക്കെ നിർത്തിവെക്കാനും കൂടെ തീരുമാനിച്ചു. വലിയ തോതിൽ ഈ ഉത്സവ സമയത്ത് പ്രസാദമുട്ട് കഞ്ഞിയും പുഴുക്കും അത് അവിടെ പന്തലിൽ തന്നെ ഒരു ദിവസം 30,000 പേർക്ക് എങ്കിലും ഓരോ ദിവസവും അവിടെ കഞ്ഞിയും പുഴുക്കും വിളമ്പി കൊടുക്കാറുണ്ട്. അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾക്ക് ദേശപ്പകർച്ച എന്ന പേരിൽ പകർച്ച എല്ലാവരുടെയും വീടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനവും അതെല്ലാം കൊടുത്തയക്കുകയും ചെയ്യുമായിരുന്നു. അതെല്ലാം ഉടനെ തന്നെ നിർത്തിവെച്ച് തുടർന്നുള്ള ദിവസങ്ങളിലെ ഉത്സവം ചടങ്ങ് മാത്രമായിട്ട് നടത്തുകയാണ് ഉണ്ടായത്. ഇത്തരം പ്രതികൂലമായ അതുകൊണ്ട് തന്നെ അതിന് തുടർച്ചയായിട്ട് ഒരു കൊല്ലക്കാലം സന്ദർശകരെ വളരെ കർശനമായിട്ട് നിയന്ത്രിച്ചിരുന്നു. ക്ഷേത്രത്തിലെ വരുമാനം വളരെ ഗണ്യമായിട്ട് കുറഞ്ഞിരുന്നു. പക്ഷേ ക്ഷേത്രത്തിലുള്ള താൽക്കാലിക ജീവനക്കാരെ അടക്കമുള്ള ജീവനക്കാർക്ക് ആരെയും പിരിച്ചുവിടാതെ അവരെയൊക്കെ തൊഴിൽ സംരക്ഷിച്ച് അവർക്ക് എല്ലാ വേതനവും ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് പോരുകയുണ്ടായി. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യത്തിലൊക്കെ അവിടുത്തെ ഭക്തജനങ്ങളുടെയും ഒക്കെ നല്ല പിന്തുണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചത്. ഇങ്ങനെയുള്ള ചിലവൊക്കെ ചെയ്തിട്ട് പോലും അവിടെ കേരള സംസ്ഥാനത്ത് ഉള്ള 5 ദേവസ്വം ബോർഡുകളിൽ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം ആവശ്യപ്പെടാതെയോ അല്ലെങ്കിൽ ആവശ്യപ്പെടേണ്ട അവസ്ഥ വരാതെ നിലനിൽക്കാൻ സാധിച്ചിട്ടുള്ളത് ഗുരുവായൂർ ദേവസ്വത്തിന് മാത്രമാണ് എന്നുള്ളതും ഈ ദേവസ്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഗുരുവായൂരപ്പൻ്റെ ഒരു വലിയ ശക്തി കൊണ്ട് തന്നെയാണ് അത് സാധിക്കുന്നത്. 4 വർഷത്തെ ഭരണം പൂർത്തീകരിക്കുന്ന വേളയിൽ ഇന്ത്യമാർത്തയുടെ പ്രേക്ഷകരോട് പറയാൻ എന്താണുള്ള ചേർന്ന്? 4 വർഷക്കാലത്തെ ഞങ്ങളുടെ കാലാവധി പൂർത്തീകരിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇവിടെ വരുന്ന ഭക്ത ജനങ്ങൾ അവർ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കോവിഡ് ഈ സാഹചര്യത്തിൽ എല്ലാവരും അവർക്ക് ശേഷം വരുന്ന മറ്റ് ആളുകൾക്ക് കൂടെ അവർ വരുന്ന സമയത്ത് പോലും അവർക്ക് അവരുടെ പിൻ അവർക്ക് ശേഷം വരുന്ന ആളുകൾക്ക് ഉള്ള സൗകര്യങ്ങളൂടെ കണക്കാക്കിക്കൊണ്ട് വേണം ക്ഷേത്ര ദർശനത്തിനോ അല്ലെങ്കിൽ അവിടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്നുള്ളൊരു കാര്യം ശ്രദ്ധയിൽ വയ്ക്കുന്നത് പൊതുവെ എല്ലാവർക്കും സഹായകരമായിരിക്കും. അവിടെ 2018 ഞങ്ങളുടെ ഭരണസമിതി ചുമതല ഏൽക്കുമ്പോൾ കിഴക്കേ നടയിലുണ്ടായിരുന്ന ഒരു കംഫർട്ട് സ്റ്റേഷൻ അത് ഏകദേശം 50 മീറ്റർ അകലെ നിന്നെങ്കിലും നമ്മളുടെ അവിടെ നിന്നുള്ള ദുർഗന്ധം ഒക്കെ ആ ഭാഗത്തേക്കൊക്കെ വഹിക്കുമായിരുന്നു. അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ശ്രദ്ധക്കുറവും അത് അതിൻ്റെ ശുചീകരണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള കരാറുകാരുടെ അലംഭാവവും രണ്ടും ഉണ്ടായിരുന്നു ആ മേഖലയിൽ. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ കംഫർട്ട് സ്റ്റേഷൻ അത് മുഴുവനായിട്ട് അതിൻ്റെ സ്ട്രക്ചർ മാത്രം നിലനിർത്തിക്കൊണ്ട് അത് മുഴുവൻ പൊളിച്ച് അത് കഴിഞ്ഞ് അത് രാജ്യാന്തര നിലവാരത്തിലുള്ള ഒരു കംഫർട്ട് സ്റ്റേഷനായിട്ട് 3 നിലയിലുള്ള കംഫർട്ട് സ്റ്റേഷനായിട്ട് അത് ഉയർത്തുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉപയോഗം തികച്ചും സൗജന്യമായിട്ട് അത് ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം സംവിധാനങ്ങളൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ അത് ഇനി വരുന്ന സന്ദർശകർക്കും കൂടെ അത് സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ശുചീകരണം അതിൻ്റെ ശുചിത്വം നിലനിർത്തിക്കൊണ്ട് വേണം. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഇനി വരുന്ന ആളുകൾക്കും കൂടെ ഉപയോഗിക്കാനുള്ളതാണ് എന്നുള്ളൊരു കരുതൽ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ദേശപ്പകർച്ച തുടങ്ങിയിട്ടുള്ള പകർച്ചയൊക്കെ പല ആളുകളും സൗജന്യമായിട്ട് ലഭിക്കുമ്പോൾ പലരും അത് കൊണ്ടുപോയിട്ട് അത് മനുഷ്യാഹാരത്തിന് മാത്രമല്ലാത്ത രീതിയിൽ അത് വേസ്റ്റാക്കി കളയുന്ന സാഹചര്യങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതും കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഈ വർഷത്തെ പ്രത്യേകിച്ച് ഈ വർഷം ഇപ്പോൾ COVID-19 അത് ഒമൈക്രോൺ എന്ന ആ ഒരു വക രൂപഭേദം വന്ന വൈറസിൻ്റെ ഭീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഗുരുവായൂർ ഈ വർഷത്തെ ക്ഷേത്രോത്സവം 2022 ഉത്സവം കൊടിയേറുന്നത് ഫെബ്രുവരി 14 ആണെന്ന് തോന്നുന്നു.
ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയത്ത് ഉത്സവം സാധാരണഗതിയിൽ നടത്താനായിട്ട് സാധിക്കുന്നതല്ല. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഗുരുവായൂർ ക്ഷേത്ര ഉത്സവം നടക്കുന്ന 10 ദിവസങ്ങളിൽ ആ ഗുരുവായൂർ നിവാസികൾ ആരും പട്ടിണി കിടക്കരുത് എന്നുള്ള പഴയ കാലത്തെ ആ ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ദേശപകർച്ച. ഗുരുവായൂർ നിവാസികൾക്ക് എല്ലാവർക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ആഹാരം പകർച്ചയായിട്ട് കൊണ്ടുപോകാനുള്ള അനുവാദവും സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ പകർച്ച അവിടുത്തെ ആചാരത്തിൻ്റെ ഒരു ഭാഗമാണ്, അത് നിർത്തിവെക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം എല്ലാവർക്കും, ദേശത്തുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ പാരമ്പര്യ പ്രവർത്തിക്കാർക്കും കുറേയധികം ഭക്തജനങ്ങൾക്കും ഒക്കെ ഒരു ഭക്ഷ്യക്കിറ്റുകൾ, ദേശപകർച്ചയ്ക്ക് പകരമായിട്ടുള്ള ഭക്ഷ്യക്കിറ്റുകൾ കഴിഞ്ഞ വർഷം 25,000 കിറ്റുകൾ വിതരണം ചെയ്യുകയുണ്ടായി. ഈ വർഷം മുൻകൂട്ടി ഒമൈക്രോണിൻ്റെ ഭീതി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ 30,000 കിറ്റുകൾ വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും മറ്റുള്ള ഇനി വരുന്ന ആളുകൾക്കും കൂടെ ഉപയോഗിക്കാനുള്ളതാണെന്നുള്ളൊരു കരുതലോടുകൂടി ഉപയോഗിക്കുക. ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഉപയോഗിക്കുക. ഗുരുവായൂരപ്പൻ്റെ ഖ്യാതിക്കും അല്ലെങ്കിൽ ഗുരുവായൂരിൻ്റെ അപ്പൻ്റെ ഡയറ്റിക്കും ഒക്കെ ഒരു എന്തെങ്കിലും ദോഷം വരുന്ന പ്രവൃത്തികളിൽ ആരെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അത്തരം ആളുകൾ പിന്മാറുക. ചില സങ്കുചിത താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ചിലരെങ്കിലും അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അത്തരം വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അത്തരം ആളുകൾ അതിൽ നിന്ന് പിൻവാങ്ങണം. ഗുരുവായൂരപ്പനെ ഒരു അവരുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക കഴിയുന്നിടത്തോളം എന്നുള്ളതാണ്. പല വ്യക്തികളും സ്ഥാപനങ്ങളും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും ഒക്കെ പേരിൽ വെബ്സൈറ്റുകളും അതുപോലെ തന്നെ ഓൺലൈൻ ചാനലുകളും ഒക്കെ ആയിട്ട് പലരും നടത്തുകയും അതിൽ നിന്ന് വലിയ തുക പല രീതിയിലും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയൊക്കെ പേരിൽ വഴിപാട് പോലും പിരിച്ചു വരുന്നതായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും നിർത്തിവെക്കണം. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പേരിൽ, ഗുരുവായൂർ ദേവസ്വം വക ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഫേസ്ബുക്ക് അക്കൗണ്ടും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ, ഗുരുവായൂരപ്പൻ്റെ, ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളും ഒരു വർഷത്തെ മുഴുവൻ ആചാരാനുഷ്ഠാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഡോക്യുമെൻ്റ്, ഒരു ഡോക്യുമെൻ്ററി അഖിലം മധുരം എന്ന പേരിൽ ശരത് എ ഹരിദാസൻ, ഒരു സിനിമാ സംവിധായകൻ കൂടിയായിട്ടുള്ള ശരത് എ ഹരിദാസൻ സംവിധാനം ചെയ്ത് ശ്രീകുമാർ എന്ന ഒരു മാന്യ വ്യക്തി അദ്ദേഹം പരിപൂർണ സമർപ്പണമായിട്ട് നിർമ്മാണം നിർവഹിച്ചിട്ടുള്ള ഡോക്യുമെൻ്ററി തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ 1-ാമത്തെ എപ്പിസോഡ് അത് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത 6 മണിക്കൂറെങ്കിലും 3 മണിക്കൂറെങ്കിലും ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകളുള്ള, 1/2 മണിക്കൂർ വീതമുള്ള 6 എപ്പിസോഡുകളുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. അത് സന്ദർശകരിൽ അല്ലെങ്കിൽ പ്രേക്ഷകരിൽ എത്തുന്നതോടുകൂടി ഗുരുവായൂർ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള എല്ലാ വിവരങ്ങളും ഓൺലൈനിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ലഭ്യമാകും. അതോടൊപ്പം തന്നെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പ്രസിദ്ധീകരണം ആയിട്ടുള്ള ഭക്തപ്രിയ മാസിക, അതിൻ്റെ ഇംഗ്ലീഷ് വെർഷനും മലയാളം വെർഷനും ഇപ്പോൾ ഓൺലൈൻ മാഗസീനായിട്ട് അത് ഓൺലൈൻ മാഗസീൻ അത് ലഭ്യമാണ്. അതിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 4 വർഷക്കാലം ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് ഭക്തജനങ്ങളും അവിടെയുള്ള ഗുരുവായൂർ നിവാസികളും മറ്റുള്ള മാധ്യമ പ്രവർത്തകരും പാരമ്പര്യ പ്രവർത്തിക്കാർ അടക്കമുള്ള കീഴ്ശാന്തിമാരും കഴക്കാരടക്കമുള്ള പാരമ്പര്യ പ്രവർത്തകരും അവിടെയുള്ള ഭക്തജനങ്ങളും എല്ലാവരും തന്ന നിർലോഭമായ സഹകരണത്തിന് എല്ലാവിധ നന്ദിയും പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.